അടുത്തത് ജോലികളെക്കുറിച്ചുള്ളതാണ്. അൽ ഖിസ്മുസ്സാനി അൽ മിഹനു, മിഹ്നത്തുൻ ജംഉ മിഹന, ജോബ് ഒക്കുപേഷൻ എന്നൊക്കെ പറയും. അദ്ദർസു സാലിസ് ആഷർ, 13-ാമത്തെ അധ്യായമാണ്. അൽ ബഹ്സു അനിൽ അമൽ, സെർച്ച് ഫോർ എ ജോബ്. അൽ ബഹ്സു അനിൽ അമൽ, ബഹ്സ അൻ എന്ന് പറഞ്ഞാൽ സെർച്ച് ഫോർ എന്നുള്ള അർത്ഥമാണ്. ഇപ്പോൾ ഒരു കോൺവെർസേഷനാണ്, ഉപ്പയും മകനും ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു വന്നതിന് ശേഷമുള്ള ചർച്ചയാണ്. അൽ അബു ലഅല്ല നതീജത്തൽ മുഖാബലത്തി ത്വയ്യിബത്തുൻ അല്യൗമ. മുഖാബല മീൻസ് ഇൻ്റർവ്യൂ. ഇന്നത്തെ ഇൻ്റർവ്യൂവിൻ്റെ ഫലം നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ലഅല്ല നതീജത്തൽ മുഖാബലത്തി ത്വയ്യിബത്തുൻ അല്യൗമ, ഇന്നത്തെ മുഖാബലയുടെ ഫലം മികച്ചതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മകൻ പറയാണ്, കാബൽ തു മുദിയ റഷരിക്ക. ഇവിടെ കാബല എന്ന് പറഞ്ഞാൽ മീറ്റ് ചെയ്തു എന്നർത്ഥം. കാബൽ തു മുദിയ റഷരിക്ക, കമ്പനിയുടെ മാനേജറെ അല്ലെങ്കിൽ ഡയറക്ടറെ ഞാൻ മീറ്റ് ചെയ്തു. വറാ ഷഹാദാതി, എൻ്റെ സർട്ടിഫിക്കറ്റുകൾ അദ്ദേഹം കണ്ടു. ലാക്കിന്നനി ഓയറു മുത്തഫായിലിൻ, ഞാൻ ശുഭാപ്തി വിശ്വാസം ഉള്ളവനല്ല, എനിക്ക് പ്രതീക്ഷയില്ല. തഫാ അല എന്ന് പറഞ്ഞാൽ ശുഭപ്രതീക്ഷ വെച്ചു, ഒപ്റ്റിമിസ്റ്റിക് ആവുക എന്നർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റാണ് തശാ ഉം എന്നാണ് പറയുക. അപ്പോൾ ബാപ്പ ചോദിച്ചു, മാ സബബു ദാലിക, അതെന്താണ് അങ്ങനെ, അതിനെന്താണ് കാരണം. അശരിക്കത്തു തഹ്താജു ഇല ആശ്രതി മുഹന്ദിസീന, 10 എൻജിനീയർമാരെയാണ് കമ്പനിക്ക് ആവശ്യമുള്ളത്. അശരിക്കത്തു തഹ്താജു ഇല ആശ്രതി മുഹന്ദിസീന, കമ്പനിക്ക് 10 എഞ്ചിനീയർമാരെ ആവശ്യമുണ്ട്. വ ഖദ്ദമലിൽ അമലി, ഖദ്ദമലിൽ അമൽ എന്ന് പറഞ്ഞാൽ ഖദ്ദമ ത്വലബലിൽ അമൽ എന്നർത്ഥം. അപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ടുള്ളത് മിയത്തു മുഹന്ദിസിൻ, 100 ആളുകൾ അപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ടുണ്ട്. മുഴുവമുഹും, അവരിൽ അധിക പേരും, ലഹും ഖിബ്രാതുൻ തൊവീല, ദീർഘമായ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. ഖിബ്രത്ത് എക്സ്പീരിയൻസ് എന്ന ജമാണ് ഖിബ്രാത്ത്. മുഴുവമുഹും മോസ്റ്റ് ഓഫ് ദം. അപ്പോൾ ബാപ്പ പറയാണ്, സനജിദുൽ അമൽ അൽ മുനാസിബ ഇൻഷാ അള്ളാഹ്, ഇൻഷാ അള്ളാഹ് നമുക്ക് യോജിച്ച ജോലി അതിന് സമയമാകുമ്പോൾ നമുക്ക് കിട്ടും. അന ആസിഫുൻ യാ അബി, സോറി ബാപ്പ, ലി അന്നനി ദറസ്തുൽ ഹന്ദസ, സോറി എന്നല്ല, എനിക്ക് ടെൻഷൻ അല്ലെങ്കിൽ ദുഃഖമുണ്ട്. ലി അന്നനി ദറസ്തുൽ ഹന്ദസ, എൻജിനീയറിങ് പഠിച്ചതിൽ എനിക്ക് ഇപ്പോൾ ഖേദം തോന്നുന്നു, ഐ റീഗ്രറ്റ് ചെയ്യുന്നു എന്നർത്ഥം. ലഖദ് തഖറജ്തു ഫി കുല്ലിയത്തിൽ ഹന്ദസത്തി മുന്തു സനതൈനി. തഖറജ എന്ന് പറഞ്ഞാൽ ടു ഗ്രാജുവേറ്റ് ഫ്രം, ഗ്രാജുവേറ്റ് ചെയ്യുക, പഠിച്ചിറങ്ങുക എന്നുള്ളതിനാണ് തഖറജ എന്ന് പറയുക. അപ്പോൾ നിങ്ങളൊക്കെ കോളേജുകളിൽ പഠിക്കുന്നവരാണെങ്കിൽ തഖറജ്തു ഫി കുല്ലിയത്തി ഡാഷ് എന്ന് നിങ്ങൾക്ക് പറയാം. തഖറജ്തു ഫി കുല്ലിയത്തിൽ ഹന്ദസ മുന്തു സനതൈനി, 2 വർഷമായി ഞാൻ കോളേജിൽ നിന്ന് ഗ്രാജുവേഷൻ എടുത്തിട്ട്. വല മഅമൽ ഹത്തൽ ആന, ഇതുവരെ എനിക്ക് ജോലികളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ലൈസത്തിൽ മുഷ്കിലത്തു ഫി ദിറാസത്തിൽ ഹന്ദസ, അപ്പോൾ പാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, നീ പഠിച്ചത് എൻജിനീയറിങ് ആയതുകൊണ്ടുള്ള പ്രശ്നമല്ല. ലൈസത്തിൽ മുഷ്കില, ദ പ്രോബ്ലം ഈസ് നോട്ട് ദാറ്റ് യു സ്റ്റഡീഡ് എൻജിനീയറിങ്, എൻജിനീയറിങ് ആണ് നീ പഠിച്ചത് എന്നുള്ളതല്ല പ്രശ്നം. അൽ മുഷ്കിലത്തു ഫിൽ ബിത്താല, അൽ ബിത്താല മാനഹു അൺഎംപ്ലോയ്മെൻറ്റ്, ജോലിയില്ലായ്മ, ജോലി ലഭിക്കാതിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അൺഎംപ്ലോയ്മെൻ്റ് ആണ് ഇവിടുത്തെ പ്രശ്നം. അല്ലത്തി തഴുമു കുല്ലൽ ആലം, ഇവിടുത്തെ മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും ഉള്ള പ്രശ്നമാണ്. അമ്മ അഴുമു എന്ന് പറഞ്ഞാൽ വ്യാപകമായി ഉണ്ടാവുക. അല്ലത്തി തഴുമു കുല്ലൽ ആലം ഹൈസു യതഖറജു തുല്ലാബു ഫിൽ ജാമിആത്തി വൽ മആഹിദിൽ മുഖ്തലിഫ വലാ യജിദൂന അമലൻ, കുട്ടികൾ വിദ്യാർത്ഥികൾ വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റികളിൽ നിന്നും, ജാമിആത്ത് മആഹിദ് മഅഹദ് ജമ മആഹിദ് എന്ന സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്നു. വല യജിദൂന അമലൻ, അവർക്കൊന്നും ജോലി ലഭിക്കുന്നില്ല എന്നുള്ളത് ലോകത്ത് മുഴുവനുള്ള പ്രശ്നമാണ്. നുരീദു മുസാഅദത അഹ്ലിന, നമുക്ക് നമ്മുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യണം, കുടുംബത്തിനെ സഹായിക്കണം. മകൻ പറയാണ്, നമുക്ക് ഒരു ജോലി ചെയ്ത് കുടുംബത്തിനെ സഹായിക്കണം, നമുക്ക് കല്യാണം കഴിക്കണം ഒക്കെ ആഗ്രഹങ്ങളുണ്ട്. മുസാഅദത അഹ്ലിന വ നുരീദു സവാജ്, കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ലാക്കിന്നന ലാ നസ്തതിയൂ, പക്ഷെ കഴിയുന്നില്ല. അപ്പോൾ വാപ്പ പറയാണ്, തഖൂലുൽ ഹുക്കൂമത്തു സതകൂനു ഹുനാക ഫുറസു അമലിൻ കസീറത്തുൻ ലിശബാബ്, യുവാക്കൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന് ഗവൺമെൻറ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. ഹാദലാം, ഈ വർഷം ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഗവൺമെൻറ് പറയുന്നുണ്ടല്ലോ എന്ന് ബാപ്പ പറഞ്ഞപ്പോൾ മകൻ പറയാണ്, സമിഅനാ ഹാദൽ കലാമ കസീറൻ,
ഈ സംസാരം നമ്മൾ, ഈ വാക്കുകൾ നമ്മൾ ഒരുപാട് വട്ടം കേട്ടിട്ടുള്ളതാണ്. നഹ്നു നുരീദു അമലൻ ലാ കലാമൻ, നമുക്ക് പ്രവർത്തനമാണ് വേണ്ടത്, അല്ലാതെ വാക്കുകളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കുൻ മുതഫായിലൻ, ബി ഓപ്റ്റിമിസ്റ്റിക്, പ്രതീക്ഷ വെക്കൂ, ശുഭാപ്തി വിശ്വാസമുള്ളവനാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ബാപ്പ അവനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ തദ്രീബാത്തുകൾ നിങ്ങൾ സ്വന്തമായി ചെയ്തു നോക്കുക. അതിലുള്ള മുലാഹള നഹ്വിയ എന്ന് പറയുന്നത് ജംഉ മുഹന്നസ് സാലിമിനെ പരിചയപ്പെടുകയാണ്. ജംഉ മുഹന്നസ് സാലിം എന്ന് പറഞ്ഞാൽ മുഹന്നസായ വാക്കുകളെ മാത്രമേ ആക്കാൻ പറ്റുകയുള്ളൂ, പേരിൽ തന്നെ വ്യക്തമാണ്. സാലിം എന്ന് പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മുഫ്രദിൻ്റെ ബോഡിക്ക് ഒന്നും സംഭവിക്കുകയില്ല, മുഫ്രദിലുള്ള ലെറ്റേഴ്സിനും ഒന്നും സംഭവിക്കില്ല. അവസാനത്തിൽ ഒരു അലിഫും താവും ആഡ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ജംഉൽ മുഅന്നസി സാലിമു യകൂനു ബിസിയാദതി അലിഫിൻ വതാഇൻ ഫി ആഖിരിൽ മുഫ്രദി, മുഫ്രദിൻ്റെ അവസാനത്തിൽ ഒരു അലിഫും ഒരു താവും ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ജംഉ മുഅന്നസ് സാലിം കിട്ടും. അതായത് മുഫ്രദ് പ്ലസ് അലിഫ് ത സമം ജംഉ മുഅന്നസ് സാലിം. ഉദാഹരണങ്ങൾ നോക്കൂ: ശരീകത്ത് ശരീകാത്ത്, ജാമിയാത്ത് ജാമിയാത്ത്, മുഖാബല മുഖാബലാത്ത്, ഹുക്കൂമ ഹുക്കൂമാത്ത്, ഷഹാദ ഷഹാദാത്ത്, കസീറ കസീറാത്ത്, കുല്ലിയ കുല്ലിയാത്ത്, മുസാഅദ മുസാഅദാത്ത്, മുഷ്കില മുഷ്കിലാത്ത്, ഖിബ്ര ഖിബ്രാത്ത്. അങ്ങനെ ആണ് നമ്മൾ ജംഉ മുഅന്നസ് സാലിം ഉണ്ടാക്കുന്നത്. ഇനി 14-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് സ്ത്രീകൾ ജോലി ചെയ്യുന്നതിനെ കുറിച്ചാണ്. അമലുൽ മർഅ, ഹൽ തഅമലുൽ മർഅത്തു ഖാരിജ ബൈതിഹ അം ലാ തഅമലു, സ്ത്രീകൾ അവരുടെ വീടിന് പുറത്തു പോയി ജോലികളിൽ ഏർപ്പെടണോ അതോ ഏർപ്പെടേണ്ടയോ? അം ലാ തഅമലു, യഖ്തലിഫു അന്നാസു ഫിൽ ഇജാബതി അൻ ഹാദ സുആലി ഇലാ തലാസി ഫിറഖിൻ, ഇവിഷയകമായുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ ആളുകൾ മൂന്ന് വിഭാഗങ്ങളായി വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളാണ് പറയാറുള്ളത്. യഖ്തലിഫു അന്നാസു, ജനങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഫിൽ ഇജാബത്തി അൻ ഹാദ സുആൽ, ഇജാബത്ത് അൻ എന്നാണ് പറയുക, അജിബ് അൻ എന്നാണ് പറയുക. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ആളുകൾ അഭിപ്രായ വ്യത്യാസമുള്ളവരായിട്ട് ഇലാ സലാസി ഫിറഖിൻ, മൂന്ന് വിഭാഗങ്ങളായി തിരിയും. ഫരീഖ്, ഫിർഖത്ത് എന്നൊക്കെ പറഞ്ഞാൽ വിഭാഗം, ടീം. ഫരീഖുൻ യഖൂലു, ഒരു ടീം പറയുന്നത് നഅം, അതെ ജോലി ചെയ്യണം. യജിബു അൻ തഅമല അൽ മർഅതു ഖാരിജ ബൈതിഹ, സ്ത്രീകൾ വീട്ടിന് പുറത്ത് പോയി ജോലി എന്തായാലും നിർബന്ധമായും ചെയ്യണം. മിസ്ലർ റജുലി, പുരുഷനെപ്പോലെ തന്നെ ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ ഫരീഖുൻ ആഖറു യഖൂലു, രണ്ടാമതൊരു വിഭാഗം പറയുന്നത് എന്താ? ലാ യസിഹു അൻ തഅമല അൽ മർഅതു ഖാരിജ ബൈതിഹ, സ്ത്രീ തൻ്റെ വീടിന് പുറത്ത് പോയി ജോലി ചെയ്യുക എന്നുള്ളത് ശരിയേ അല്ല. ലാ തസിഹു. അപ്പോൾ ഫരീഖുൻ സാലിസുൻ യഖൂലു, മൂന്നാമതൊരു വിഭാഗം പറയുന്നത് എന്താ? തഅമലുൽ മർഅതു ഖാരിജ ബൈതിഹ വലാക്കിൻ ബിഷർത്തിൻ, സ്ത്രീ പുറത്തു പോയി ജോലിയൊക്കെ ചെയ്യാം, പക്ഷേ ചില കണ്ടീഷനുകളുണ്ട്, കണ്ടീഷണൽ ആയിട്ട് ജോലി ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. ഇനി ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്യാണ്. യഖൂലുൽ ഫരീഖുൽ അവ്വലു, ഒന്നാം വിഭാഗക്കാർ പറയുന്നത് ഇന്നൽ മർഅത നിസ്ഫുൽ മുജ്തമാഇ, ഇന്നൽ മർഅത നിസ്ഫുൽ മുജ്തമാഇ, സ്ത്രീ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പകുതിയാണ്. വലാ യസിഹു അൻ തജ്ലിസ ഫീ ബൈതിഹ തഗ്സിലുൽ മലാബിസ വതുഇദ്ദു ത്വആമ വതുനദ്ദിഫുൽ ബൈത വതുറബ്ബിൽ ഔലാദ, ഇങ്ങനെ വസ്ത്രങ്ങൾ കഴുകിയും ഭക്ഷണം ഉണ്ടാക്കിയും വീട് വൃത്തിയാക്കിയും കുട്ടികളെ വളർത്തിയും ഒന്നും അവൾ വീട്ടിലിരിക്കേണ്ടവളല്ല. ലാ തസിഹു അൻ തജ്ലിസ, അവൾ അങ്ങനെ വീട്ടിലിരുന്നാൽ ശരിയാവില്ല. വഹിയ ഇന്ദഹും ജുസ്ഉം മിനൽ ഇഖ്തിസാദി, സാമ്പത്തിക വ്യവസ്ഥയുടെ എക്കോണമിയുടെ ഒരു പകുതിയാണ് സ്ത്രീകൾ എന്നാണ് ഈ വിഭാഗക്കാർ പറയുന്നത്. എക്കോണമിയുടെ പകുതി വീട്ടിലിരുന്നാൽ എക്കോണമി പകുതിയായി ശുഷ്കിച്ചു പോകൂലേ എന്നാണ് അവരുടെ ചോദ്യം. തഅമലു വതഅഖുദു അജ്റ അമലിഹ, അവൾ ജോലി ചെയ്യണം, അവൾ ജോലി ചെയ്യുന്നതിൻ്റെ വേതനം, കൂലി, അജർ അവർ വാങ്ങുകയും വേണം. വയറൽ ഫരീഖുസ്സാനി, രണ്ടാം വിഭാഗക്കാർ അഭിപ്രായപ്പെടുന്നത് അന്ന വളീഫത്തൽ മർഅത്തിൽ അസാസിയത അൻ തകൂന ഫിൽ ബൈതി, ജോലി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവരാണ്. അവർ പറയുന്നത് സ്ത്രീയുടെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഫങ്ഷൻ എന്ന് പറയുന്നത് അവർ വീട്ടിലിരിക്കുക എന്നുള്ളതാണ്. ഹൈസു തുദബ്ബിറുഹു, വീട്, തദ്ബീറുൽ മൻസിൽ, ഹോം മേക്കിംഗ്, വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുക. അവ തുറബി ഔലാദഹ, കുട്ടികളെ പോറ്റി വളർത്തുക, ഇതൊക്കെയാണ് സ്ത്രീ ചെയ്യേണ്ടത് എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. വ യറാ ഹാദൽ ഫരീഖു അന്ന റാതിബ അല്ലദി തഅഖുദുഹുൽ മർഅതു മിൻ അമലിഹ തുഅതീഹി ലിൽ ഖാദിമതി അല്ലദി തുഫ്സിദുൽ ഔലാദ വലാ തുസ്ലിഹുഹും, ഇവർ പറയുന്നത് സ്ത്രീ ജോലിക്ക് പോകുമ്പോൾ കുട്ടികളെ നോക്കാൻ വേണ്ടി അവർ ഏൽപ്പിക്കുന്നത് ആരെയാണ്?
ഏതെങ്കിലും വേലക്കാരിയെയോ അല്ലെങ്കിൽ വല്ല ഡേക്കെയറിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ സ്ത്രീ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന ശമ്പളം ആർക്ക് കൊടുക്കും? വേലക്കാരിക്ക് കൊടുക്കും, അല്ലെങ്കിൽ കുട്ടികളെ നോക്കുന്നവർക്ക് കൊടുക്കും. പക്ഷേ ഈ കുട്ടികളെ വേലക്കാരികൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞു വരികയാണ്. അന്നറാത്തിബല്ലതി തഹുദുഹുൽ മർഅത്തു മിൻ അമലിഹ, സ്ത്രീ ജോലി ചെയ്തിട്ട് അവൾക്ക് ലഭിക്കുന്ന സാലറി, റാത്തിബ് എന്ന് പറഞ്ഞാൽ ശമ്പളം, തുഴുത്തീഹി ലിൽ ഖാദിമ, അവളത് തൻ്റെ സെർവൻറ്റിന് അവിടെ വീട്ടിൽ ഏൽപ്പിക്കുന്ന ആൾക്ക് അവൾ കൊടുക്കും. അല്ലത്തി, ആ വേലക്കാരികൾ എന്ത് ചെയ്യുന്നു? തുഫ്സിദുൽ ഔലാദ, കുട്ടികളെ കേടുവരുത്തുന്നു. വലാ തുസ്ലിഹുഹും, അവരെ നല്ല മാർഗത്തിൽ ചലിപ്പിക്കാൻ അവർക്ക് കഴിയില്ലല്ലോ. വയഖൂലു ഹാദൽ ഫരീഖു, മാത്രവുമല്ല ഇവർ പറയുന്നത്, ഇന്ന ഖുറൂജൽ മർഅതി മിനൽ ബൈതി യുഅദി ഇലാ തഫക്കുകിൽ ഉസ്റതി വളയാഇൽ ഔലാദി. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്, സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ജോലിക്കും മറ്റും വേണ്ടി പോയി തുടങ്ങിയാൽ, യുഅദ്ദി ഇല, അത് ലീഡ്സ് ടു, അത് നയിക്കുന്നു, ഇല തഫക്കുക്കിൽ ഉസ്രതി, കുടുംബങ്ങൾ ശിഥിലമാകുന്നതിലേക്ക്. തഫക്കുക്ക് എന്ന് പറഞ്ഞാൽ ശിഥിലമാവുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ കുടുംബങ്ങൾ ശിഥിലമാകുന്നതിലേക്ക് അത് നയിക്കും. വലയാഇൽ ഔലാദി, കുട്ടികൾ ഒറ്റപ്പെടുന്നതിലേക്കും. ദയാഴെന്ന് പറഞ്ഞാൽ, ദയാഴ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ്. ദയാഴ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലോൺലിനെസ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അമ്മൽ ഫരീ ഉസ്താലിസു ഫയറ, മൂന്നാം വിഭാഗക്കാരുടെ അഭിപ്രായം എന്താ? അന്നൽ അമല ഹക്കുല്ലിൽ മർആ, ജോലി ചെയ്യുക എന്നുള്ളത് സ്ത്രീയുടെ അവകാശമാണ്. ഫതഅമലു അമല ഹൽ അസാസിയ ഫി ബൈതിഹ വ ലഹ അൻ തഅമല ഖാരിജ ബൈതിഹ, അവൾക്ക് തൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം എന്നുള്ള നിലക്ക് വീട്ടിലെ പണികളും എടുക്കാം, അവൾക്ക് പുറത്തു പോയി ജോലി ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. വലഹ അൻ തഅമല ഖാരിജ ബൈതിഹ ബിഷർത്തി അൻ തഅമല ഫിൽ മജാലാത്തി അല്ലത്തി തുനാസിബുഹ. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഷർത്തിൻ കണ്ടീഷണലാണ്, ചില നിബന്ധനകളുണ്ട്. അതെന്താണ്? ബിഷർത്തി അൻ തഅമല ഫിൽ മജാലാത്തി അല്ലത്തി തുനാസിബുഹ, സ്ത്രീക്ക് അവളോട് യോജിക്കുന്ന മേഖലകളിൽ, മജാലാത്ത് എന്ന് പറഞ്ഞാൽ ഏരിയാസ്, ഫീൽഡ്സ് മാത്രമേ ജോലി ചെയ്യാവൂ. വ തഹ്ഫളു അഖ്ലാഖഹ, അവളുടെ ധാർമ്മികത സൂക്ഷിക്കാൻ പറ്റിയ ഇടങ്ങളിൽ മാത്രം. വ തുബ്ഇദുഹ അൻ മുഖാലതതി റിജാലി, ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവിലൂടെ പറയുന്നതാണ്. അപ്പോൾ സ്ത്രീ പുരുഷ സങ്കലനം എന്ന് പറയുമല്ലോ, കൂടിച്ചേരലുകൾ ഇല്ലാതിരിക്കുന്ന സ്ഥലങ്ങളിലാണ് അവർ ജോലി ചെയ്യേണ്ടത്. ഉദാഹരണം, കൽ അമലി ഫിൽ മജാലി ത്വബി, മെഡിസിൻ മേഖലയിൽ ചെയ്യുന്നത് പോലെ. ഫതഅമലു ത്വബീബതൻ, ഡോക്ടറായി ജോലി ചെയ്യാം. ഓ മുമരിദതൻ, നേഴ്സായി ജോലി ചെയ്യാം. ഓ ഫിൽ മജാലി തഅലീമി, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ ജോലി ചെയ്യാം. ഫതഅമലു മുഅല്ലിമതൻ, അവൾക്ക് അധ്യാപികയാവാം. ഓ മുറബ്ബിയതൻ, മുറബ്ബിയത്ത് എന്ന് പറഞ്ഞാലും അധ്യാപിക തന്നെയാണ്. ഔ ഗൈറ ദാലിക ഫീ മുജ്തമഇൻ നിസാഇയിൻ, സ്ത്രീകൾ മാത്രമുള്ള ഇടങ്ങളിൽ. നിസാഇ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുള്ള സമൂഹത്തിൽ അവർക്ക് പഠിപ്പിക്കുകയോ ജോലി ചെയ്യുകയോ എന്തും ചെയ്യാം എന്നുള്ളതാണ് അവരുടെ ആ നിബന്ധന എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിലുള്ള തദ്രീബാത്തുകൾ നിങ്ങൾക്ക് നോക്കാം. ഈ പാഠത്തിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന മുലാഹള നഹ്വിയ, അൽ ഫിഉലുൽ ലാസിമു വൽ ഫിഉലുൽ മുതഅദ്ദി, ഫിഅലു ലാസിമ് ഫിഅലു മുതഅദ്ദി എന്നിങ്ങനെ രണ്ടിനങ്ങളുണ്ട്. ഫിഅലു ലാസിമ് എന്ന് പറഞ്ഞാൽ മഫ്ഊൽ ബിഹി ആവശ്യമില്ലാത്തത്, അവൻ വന്നു, നമ്മൾ പറയാറുണ്ടല്ലോ എന്തിനെ അടിച്ചു എന്ന് ചോദിക്കും, പക്ഷേ എന്തിനെ വന്നു എന്ന് ചോദിക്കില്ല, എന്തിനു വേണ്ടി വന്നു എന്ന് ചോദിക്കും, അതല്ല ഉദ്ദേശിക്കുന്നത്. ആ എന്തിനു മേലിലാണോ പ്രവർത്തനം സംഭവിക്കുന്നത് അതാണല്ലോ മഫ്ഊൽ ബിഹി. ആ മഫ്ഊൽ ബിഹി ആവശ്യം ഇല്ലാത്തതാണ് ലാസിമ്. മഫ്ഊൽ ബിഹി ഉണ്ടായാൽ മാത്രമേ സെൻറ്റൻസ് പൂർത്തിയാവുകയുള്ളൂ എങ്കിൽ അതിനാണ് മുതഅദ്ദി എന്ന് പറയുന്നത്. അതായത് മഫ്ഊലിലേക്ക് വിട്ട് കടക്കുന്നത് എന്നാണ് മുതഅദ്ദിയുടെ അർത്ഥം. അൽ ഫിഅലു ഖിസ്മാനി ലാസിമുൻ വഹുവ ലാ യഹ്താജു ഇലാ മഫ്ഊലിൻ ബിഹി. ഉദാഹരണം നോക്കാം താഴെ. യഫ്റഹു ത്തുല്ലാബു ബിൻ നജാഹി, കുട്ടികൾ വിജയത്തിൽ സന്തോഷിക്കുന്നു. എന്തിനെ സന്തോഷിക്കുന്നു എന്ന് പറയൂല. തജ്ലിസുൽ മർഅത്തു ഫീ ബൈതിഹ, സ്ത്രീ തൻ്റെ വീട്ടിലിരിക്കുന്നു. തജ്ലിസു തഖ്റുജുൽ ആമിലതു മിൻ ബൈതിഹ, ജോലി ചെയ്യുന്ന സ്ത്രീ പുറത്തു പോകുന്നു. യനാമു ത്തിഫ്ലു മുബക്കിറൻ, കുട്ടി നേരത്തെ ഉറങ്ങുന്നു. ഇതിനൊന്നും മഫ്ഊലുകൾ ആവശ്യമില്ല. എന്നാൽ വ മുതഅദ്ദിൻ വഹുവ യഹ്താജു ഇലാ മഫ്ഊലിൻ ബിഹി, മുതഅദ്ദിക്ക് മഫ്ഊലു ബിഹി ആവശ്യമുണ്ട്. ഉദാഹരണങ്ങൾ നോക്കൂ. ഒന്ന്, തഗ്സിലുൽ മർഅത്തു മലാബിസ് അൽ മലാബിസ, വസ്ത്രങ്ങൾ അലക്കുന്നു.
അലക്കുക, കഴുകുക, എന്ത് എന്തിനെ കഴുകുന്നു, എന്തിനെ അലക്കുന്നു എന്ന് പറയല്ലോ. തുറബിൽ ഉമ്മു ഔലാദഹ, ഉമ്മ കുട്ടികളെ പരിപാലിക്കുന്നു. എന്തിനെ പരിപാലിക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട് അവിടെ. തഹുദുൽ മർഅത്തുൽ ആമിലതു അറാത്തിബ, ജോലി ചെയ്യുന്ന സ്ത്രീ ശമ്പളം സ്വീകരിക്കുന്നു. അറാത്തിബ, അപ്പോൾ തഹുദു സ്വീകരിക്കുന്നു, എന്തിനെ സ്വീകരിക്കുന്നു. തത്തുബു ത്വാലിബത്തു, എന്തിനെ എഴുതുന്നു. അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ വരുന്നുണ്ട്, അപ്പോഴാണത് മുതാദി ആകുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ഇനി 15-ാമത്തെ അധ്യായമാണ് ലിഗ്തിറാബു ലിൽ അമൽ, ജോലിക്ക് വേണ്ടി പ്രവാസിയാകുന്നതിനെ കുറിച്ചുള്ള ഒരു അധ്യായമാണ്. ഇഗ്തിറാബ് എന്ന് പറഞ്ഞാൽ ഗരീബ് എന്ന് പറയും, പരദേശി, വിദേശി. അപ്പോൾ ഇഗ്തിറാബ് എന്ന് പറഞ്ഞാൽ പരദേശിയാവൽ, പ്രവാസിയാകൽ. ഇഗ്തറബ യഗ്തരിബു ഇഗ്തിറാബൻ, സ അഗ്തരിബു ലിൽ അമലി ഖാരിജ വതനി, രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള സംഭാഷണമാണ്. സ അഗ്തരിബു ലിൽ അമലി ഖാരിജ വതനി, ഞാൻ എൻ്റെ നാട്ടിന് പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇമാദ് ചോദിക്കുകയാണ്, ലാക്കിന്നൊക്കെ താമലുഹുന, നിനക്ക് ഇവിടെ ജോലി ഉണ്ടല്ലോ, വറാത്തിബുക്ക ജയ്യിദുൻ, ആൻഡ് യു ഹാവ് എ ഗുഡ് സാലറി, ഇവിടെ നല്ല ജോലിയും നല്ല സാലറിയൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നാട്ടിന് പുറത്തു പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ സലാഹ് പറയാണ്, അൽ മാലു കസീറുൻ ഹുനാക്ക വൽ ഹയാതു സഹലതുൻ, ഇവിടത്തേക്കാൾ കൂടുതൽ സമ്പത്ത് ഉള്ളത് വിദേശത്താണ്. വൽ ഹയാതു സഹലതുൻ, അവിടെ ജീവിതം കൂടുതൽ എളുപ്പവുമാണ്. അപ്പോൾ ഇമാദ് പറയുന്നത്, അഖ്തലിഫ് മാക്ക്, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ബിലാദുന തഹ്താജു ഇലൈന, നമ്മുടെ നാടിന് നമ്മളെ ആവശ്യമുണ്ട്, നമ്മൾ നമ്മുടെ നാട്ടിലാണ് ജോലി ചെയ്യേണ്ടത്. അപ്പോൾ സലാഹ് പറയാണ്, അസ്സഫറു ലിൽ അമലി ഹലാലുൻ, ജോലി ചെയ്യാൻ വേണ്ടി യാത്രകൾ ചെയ്യുക എന്നുള്ളത് അനുവദനീയമാണ്. വലൈസ ഹറാമൻ, അത് ഹറാമല്ല, നിഷിദ്ധമല്ല. ഖാല അല്ലാഹു തആല, അല്ലാഹു പറയുന്നുണ്ട്, ഹുവല്ലദി ജഅല ലകുമുൽ അർള ദലൂലൻ, അല്ലാഹു നിങ്ങൾക്ക് ഭൂമിയെ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ഫംഷൂഫി മനാക്കി ബിഹ, നിങ്ങൾ അതിൻ്റെ വഴികളിലൂടെ നടക്കുക. അതിലെ വക്കുലൂമിൻ റിസ്ഖിഹി, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന റിസ്ഖ്, ഭക്ഷണം അല്ലെങ്കിൽ സമ്പാദ്യങ്ങളിൽ നിന്ന് നിങ്ങൾ കഴിക്കുക. വ ഇലൈഹി നുഷൂറു, അള്ളാഹുവിലേക്കാണ് മടക്കം എന്ന് ഇമാദ്. അപ്പോൾ ഇമാദ് പറയുന്നത്, സദഖല്ലാഹുൽ അദീം, അള്ളാഹു പറഞ്ഞത് എത്ര സത്യം. വലാക്കിൻ ഹൽ ഫക്കർത ഫി ഔലാദിക്, ഈ വിദേശത്ത് പോകുമ്പോൾ നിൻ്റെ കുട്ടികളുടെ കാര്യം എന്താകും എന്നുള്ളതിനെക്കുറിച്ച്, ഫക്കറഫി എന്നാണ് പറയുക, ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ സലാഹ് പറയുന്നത്, സ അസ്ഹബുഹും മായി, ഞാൻ അവരെയും എൻ്റെ കൂടെ കൊണ്ടുപോകും, ഞാൻ അവരെ എൻ്റെ കൂടെ കൊണ്ടുപോകും. ഔ അസൂറുഹും ഫിൽ ആമി മറത്തൈനി, അല്ലെങ്കിൽ ഒരു വർഷം രണ്ട് പ്രാവശ്യമെങ്കിലും അവരെ വന്ന് കാണാനും സന്ദർശിക്കാനും ഞാൻ ശ്രമിക്കും. كيف تحافظ على دينهم وثقافتهم ولغتهم اذا اغتربوا معك, നിന്റെ കൂടെ അവരെയും കൊണ്ടുപോയാൽ അവരുടെ ദീന്, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ സംസ്കാരം, അവരുടെ ഭാഷ, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കുക? അവിടെ പോയാൽ അവിടുത്തെ ഭാഷയും അവിടുത്തെ സംസ്കാരവും ഒക്കെ സ്വീകരിക്കേണ്ടി വരൂലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സലാഹ് പറയാണ്, ലൻ അദ്ഹബ ഇലാ ബിലാദിൻ ഗരീബത്തിൻ അൻ സഖാഫത്തി, നമ്മുടെ കൾച്ചറിനോട് യോജിക്കാത്ത ഒരു നാട്ടിലേക്കും ഞാൻ പോകുന്നില്ല. ലൻ അദ്ഹബ, ഐ വിൽ നെവർ ഗോ ഇൻ ടു എ കൺട്രി ദാറ്റ് ഡസ് നോട്ട് മാച്ച് അവർ കൾച്ചർ, നമ്മുടെ കൾച്ചറിന് അലിയൻ ആയിട്ടുള്ള ഒരു നാട്ടിലേക്കും നമ്മൾ പോകുന്നില്ല. അർജു അൻ തസ്ഹബ ഔലാദക, നീ നിൻ്റെ കുട്ടികളെയും കൂടെ കൊണ്ടുപോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അർജു അൻ തസ്ഹബ ഔലാദക സൗഹാവിലു ദാലിക, ഞാൻ ശ്രമിക്കാം. വശുക്രൻ അലാ നസിഹത്തിക, നിൻ്റെ നിർദ്ദേശങ്ങൾക്ക് നന്ദി, ഉപദേശങ്ങൾക്ക് നന്ദി. ഹൽ വാഫഖ വാലിദുക അലാ ഇഖ്തിറാബിക, ജി ഗൾഫ് പോവാണ്, പ്രവാസിയാവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പിതാവ് അതിന് സമ്മതിച്ചോ? ഹൽ വാഫഖ വാലിദുക അലാ ഇഖ്തിറാബിക ബിത്തബഇ വാഫഖ, തീർച്ചയായും അദ്ദേഹം സമ്മതിച്ചു, അദ്ദേഹം അതിന് അഗ്രീഡ്. വ ഇല്ലാ മാ ഫക്കർതു ഫിൽ ഇഖ്തിറാബ്, എൻ്റെ പിതാവ് സമ്മതിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ പ്രവാസത്തെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യുമായിരുന്നില്ല. വ ഇല്ലാ മാ ഫക്കർതു ഫിൽ ഇഖ്തിറാബ് ഹൽ സതുഖീമു തവീലൻ ഹുനാക, നീ അവിടെ കുറേ കാലം താമസിക്കുമോ? സതുഖീമു തവീലൻ ഹുനാക, അപ്പോൾ സലാഹ് പറയാണ്, ഖംസ സനവാത്തിൻ ഫഖത്ത്, ഇല്ല, അഞ്ച് വർഷം മാത്രം. സുമ്മ അഊദു ഇൻഷാ അല്ലാഹ്, ഗൾഫരൊക്കെ ഗൾഫ് പോകുമ്പോൾ പറയുന്നത് പോലെയുള്ള ഒരു വാക്കാണ്, അഞ്ച് വർഷം കഴിഞ്ഞ് ഞാൻ മടങ്ങി വരും. അർജു അൻ തഊദ ഇലൈന സാലിമൻ ഗാനിമൻ, നിനക്ക് രക്ഷപ്പെട്ട്, സാലിമെന്ന് പറഞ്ഞാൽ
രക്ഷപ്പെട്ടവനായിട്ട്, വാനിമൻ എന്ന് പറഞ്ഞാൽ വനീമത്ത് ലഭിച്ചവനായിട്ട് എന്ന് പറഞ്ഞാൽ പോയിട്ട് വരുമ്പോൾ എല്ലാവിധ സുരക്ഷിതത്വത്തോടും കൂടെ എല്ലാവിധ നന്മയോടും കൂടെ തിരിച്ചു വരാൻ കഴിയട്ടെ, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കട്ടെ. അന്തഊദ ഇലൈന സാലിമൻ ഗാനിമൻ. അപ്പോൾ സലാഹ് ബാറക്കല്ലാഹു ഫീക, അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തതാണ്. ഇനി ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇസ്മുൽ ഇഷാറയെക്കുറിച്ചാണ്. ഇസ്മുൽ ഇഷാറ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് പരിചയമുണ്ടാവും. ഇഷാറ എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിച്ചു, സൂചിപ്പിച്ചു എന്നൊക്കെയാണല്ലോ അർത്ഥം. അപ്പോൾ ഇത്, അത്, ദിസ്, ദാറ്റ് എന്നൊക്കെ പറയുന്ന അതിനാണ് ഇഷാറ എന്ന് പറയുന്നത്. അറബിയിൽ അതിനുള്ള സീഗകൾ ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അൽ ഇഷാറത്തുലിൽ ഖരീബി വൽ ഇഷാറത്തുലിൽ ബഹീരി. അടുത്തുള്ളതിനെ ചൂണ്ടിക്കാണിക്കാനും ദൂരത്തുള്ളതിനെ ചൂണ്ടിക്കാണിക്കാനും വ്യത്യസ്തമായ പദങ്ങളാണ് അറബിയിലുള്ളത്. ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ് ദിസ് ദാറ്റ് എന്ന് പറയുന്ന പോലെ. പക്ഷേ അറബിയിൽ മുഫ്രദ്, മുസന്ന, ജം എന്നൊക്കെ പറയുന്ന വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷിൽ ദിസ്, ദീസ് എന്ന് പറയും, അല്ലെങ്കിൽ ദാറ്റ് എന്നുള്ളത് എപ്പോഴും അത് തന്നെയാണ്. അപ്പോൾ അറബിയിൽ അതിനുപയോഗിക്കുന്നത് ഹാദ മുദക്കറിന്, ഹാദ കലമുൻ, ഹാദിഹി, ഹാദിഹി വറഖത്തുൻ, ഹുന ഇവിടെ, ഹാദാനി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്നതാണ്. ഹാദ കലമുൻ, ഹാദിഹി വറഖത്തുൻ, ഹാദിഹി കുത്തുബുൻ മദ്രസീയത്തുൻ, ഇത് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റുകളാണ്. അൽ ഫസ്ലു ഹുന, നമ്മുടെ ക്ലാസ് ഇവിടെയാണ്. ഹാദ, ഹാദാനി ത്വാലിബാനി ഫിസാനവീയത്തി, ഇവർ രണ്ടുപേരും സാനവീയ സെക്കൻഡറി വിദ്യാർത്ഥികളാണ്. ഹാ ഉലായി, ഇവർ, ഇവർ അബ്നായി, എൻ്റെ കുട്ടികളാണ്. ദാലിക ഖലമുൻ, അത് ഒരു പേനയാണ്. വ തിൽക്ക വറഖത്തുൻ, തിൽക്ക അഖ്ലാമുൻ മദ്രസിയത്തുൻ, അൽ മുഖ്തബറു ഹുനാക്ക, അവിടെയാണ്. ഇതൊക്കെ ബഈദിനുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ഹാതാനി ത്വാലിബത്താനി ഫിൽ കുല്ലിയ, ഇവർ രണ്ടുപേരും കുല്ലിയ കോളേജിലെ വിദ്യാർത്ഥികളാണ്. ഹാ ഉലായി ബനാത്തി, ഹാതാനി ത്വാലിബത്താനി, ഹാദാനി ത്വാലിബാനി. അതായത് മുദക്കറും മുഅന്നസുമാണ്, വ്യത്യാസം മനസ്സിലാക്കുക. പക്ഷേ ഹാ ഉലായി എന്നുള്ളതിൽ മുദക്കറും മുഅന്നസും ഒക്കെ ഹാ ഉലായി തന്നെയാണ് ഉപയോഗിക്കുക. ഹാ ഉലായി അബ്നായി വ ഹാ ഉലായി ബനാത്തി. അപ്പോൾ അതിൻ്റെ ഒരു തദ്രീബ് കൂടി ഉണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ഒരു യൂണിറ്റിലെ അവസാനത്തെ അധ്യായം, 16-ാമത്തെ ചാപ്റ്റർ, അമലുൻ ഖൈറു മിൻ മസ്അല, ജോലി ചെയ്യുന്നതാണ് യാചനയേക്കാൾ നല്ലത്. സഅല എന്ന് പറഞ്ഞാൽ ചോദിച്ചു എന്നാണ്. അതിൻ്റെ മസ്ദർ മീമിയ്യ് എന്ന് പറയും, മസ്അലത്ത്. അപ്പോൾ അമൽ ഖൈറു മിൻ മസ്അല, ജോലി ചെയ്യുന്നത് യാചനയേക്കാൾ ഉത്തമമാണ്, ഏറ്റവും ചെയ്യേണ്ടത് അതാണ്. അൽ അമലു നിഅമത്തു മിൻ നിഅമില്ലാഹ്, ജോലി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളിലൊന്നാണ്. വലാ യഅരിഫു ഹാദിഹി നിഅമത ഇല്ലാ മൻ ഫഖദഹ, ഈ നിഅമത്തിൻ്റെ, ഈ അനുഗ്രഹത്തിൻ്റെ വലിപ്പം അറിയുകയില്ല. ഇല്ലാ മൻ ഫഖദഹ, അത് നഷ്ടപ്പെട്ട ഒരാളൊഴികെ. ഫഖദ ഷൈഅ എന്നാണ് പറയുക, ഒരു വസ്തു നഷ്ടപ്പെട്ടു. ഫഖദ്തു കിതാബി, അപ്പോൾ ജോലി നഷ്ടപ്പെട്ട ഒരാൾക്ക് ആ അനുഗ്രഹത്തിൻ്റെ വലിപ്പം മനസ്സിലാവുകയുള്ളൂ. എന്തുകൊണ്ട്? ബി സബബി മറളിൻ ഔ ഗൈരിഹി, രോഗം കാരണമോ മറ്റോ ജോലി ഇല്ലാതാകുമ്പോഴാണ് ജോലിയുടെ വില അറിയുന്നത്. വമഅ ദാലിക, ഹൗഎവർ, എന്നിരുന്നാലും, ഫബഅളുൻ നാസി ലാ യുഹിബ്ബൂനൽ അമല, ചിലർക്ക് ജോലി ഇഷ്ടമല്ല, ജോലി ചെയ്യാൻ ഇഷ്ടമല്ല. വയഅതമിദൂന അലാ ഗൈരിഹിം, അവർ ഡിപ്പെൻഡ് അപ്പോൺ അതേഴ്സ്, മറ്റുള്ളവരുടെ മേൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കും. ഔ യതസവ്വലൂന ഫി തുറുഖി, അല്ലെങ്കിൽ വഴിയരികിൽ നിന്നുകൊണ്ട് യാചന നടത്തും. തസവ്വല യതസവ്വലു എന്ന് പറഞ്ഞാൽ യാചന നടത്തുക എന്നർത്ഥം. ഖാല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ പറഞ്ഞു, മാ അകല അഹദുൻ ത്വആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യാകുല മിൻ അമലി യദിഹി, ഒരാളും ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. അതാണ് മാ അകല അഹദുൻ ത്വആമൻ ഖത്തു, ഖത്തു എന്ന് പറഞ്ഞാൽ അറ്റ് ഓൾ, തീരെ, ഒരു ഭക്ഷണവും ഒരാളും കഴിച്ചിട്ടില്ല. ഹൈറം മിൻ അയ്യക്കുലമിൻ അമലിയതിഹി, തൻ്റെ കൈകൊണ്ട് അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഉത്തമമായ ഒരു ഭക്ഷണവും ഒരു മനുഷ്യനും കഴിച്ചിട്ടില്ല. വഖാല, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ലാ യഅഖുദ അഹദുക്കും ഹബ്ലഹു, ഒരാൾ തൻ്റെ കയർ എടുക്കൽ, സുമ്മ യഖ്ദുവ ഇലൽ ജബലി, എന്നിട്ട് മലമുകളിലേക്ക് പോകൽ, ഫയഹ്തതിബ, എന്നിട്ട് വിറക് ശേഖരിക്കൽ, ഫയബീഅ, എന്നിട്ട് അത് വിൽക്കൽ,
വയത്ത സ്വദക്ക, എന്നിട്ട് അതുകൊണ്ട് ആ വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് സ്വദക്ക ചെയ്യൽ. ഖൈറുല്ലഹുമിൻ അയ്യസ് അലന്നാസ, ആളുകളുടെ മുമ്പിൽ യാചിക്കുന്നതിനേക്കാൾ ഇരക്കുന്നതിനേക്കാൾ എത്രയോ ഉത്തമമാണ്. ഒരാൾ തൻ്റെ കയറെടുത്ത് പോയിട്ട് മലമുകളിൽ നിന്ന് വിറകുകളൊക്കെ ശേഖരിച്ച് കെട്ടിക്കൊണ്ടുവന്ന് അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് ദാനം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് യാചനയേക്കാൾ ഏറ്റവും നല്ലത്. ഇനി ഒരു കഥ പറയുകയാണ്. ദഹബ റജുലുൻ ഫഖീറുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദരിദ്രനായ മനുഷ്യൻ പ്രവാചകരുടെ അടുത്തേക്ക് പോയി. വസഅല ഷൈഅൻ, എന്നിട്ട് പ്രവാചകരോട് എന്തെങ്കിലും തരണം എന്നാവശ്യപ്പെട്ടു. ഫഖാല ലഹു റസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഹൽഫി ബൈത്തിക ഷൈഉൻ, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? ഹൽഫി ബൈത്തിക ഷൈഉൻ. ഖാല അൽ അഅ്റാബിയു, അഅ്റാബി, അഅ്റാബി എന്ന് പറഞ്ഞാൽ കാട്ടറബി എന്ന് പറയും, അല്ലെങ്കിൽ ഗ്രാമീണവാസി എന്ന് നല്ല ഭാഷയിൽ പറയാം. അദ്ദേഹം പറഞ്ഞു, നഅം, ഒരു ഉണ്ട്. ഖസ്അതുൻ നഅ്കുലു ഫീഹ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഒരു പാത്രം, ഒരു തളികയുണ്ട്. ഇന എന്നുള്ളത് അതിൻ്റെ അർത്ഥമാണ്. ഇന ഉൻ നഅ്കുലു ഫീഹ വനശ്റബു മിൻഹ, അതിൽ നിന്നാണ് വെള്ളം കുടിക്കുക. വനതതഹറു, ഞങ്ങൾക്ക് കുളിക്കാനും യുദ്ധം എടുക്കാനും എല്ലാത്തിനുള്ള വെള്ളം ഉപയോഗിക്കാനും ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും കൂടിയുള്ള ഒരു പാത്രമുണ്ട്. വഹിൽസുൻ, ഒരു പുതപ്പുണ്ട്. ഫിറാഷുൻ നജ്ലിസു അലൈഹ, ഞങ്ങളത് വിരിച്ചിട്ട് ഇരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വിരിപ്പുമുണ്ട്. വലാ ഷൈഅ ഗൈറുഹാദ, ഇതല്ലാതെ വേറെ ഒന്നുമില്ല നബിയെ എന്നയാൾ ബോധിപ്പിച്ചു. ഫഖാല ലഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇതിനി ബിഹിമ, എങ്കിൽ അത് രണ്ടും കൊണ്ടുവരൂ. ഫഅതാഹു ബിഹിമ, അങ്ങനെ അയാൾ അത് രണ്ടും കൊണ്ടുവന്നു. ഫഅംസകഹുമ ബൈനയദൈഹി, അപ്പോൾ പ്രവാചകർ ആ വിരിപ്പും ആ പാത്രവും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. അംസക എന്ന് പറഞ്ഞാൽ പിടിച്ചു എന്നാണ്. ബൈനയദൈഹി, തൻ്റെ മുന്നിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. വഖാല ലി അസ്ഹാബിഹി, തൻ്റെ അനുചരന്മാരോട്, സ്വഹാബികളോട് ചോദിച്ചു, മയ്യഷ്തരി ഹാദൈനി, ഇത് രണ്ടും ആര് വാങ്ങിക്കും? മയ്യഷ്തരി ഹാദൈനി, ഇത് രണ്ടും ആര് വാങ്ങിക്കും എന്ന് ചോദിച്ചു. ഫഖാമ റജുലുൻ, ഒരാൾ എഴുന്നേറ്റ് നിന്നു, ലേലം വിളിക്കുകയാണ്, ലേലം വിളിയുടെ രൂപമാണ്. ഫഖാല അന അഷ്തരീഹിമ ബി ദിർഹമിൻ, ഒരു ദിർഹമിന് ഞാൻ വാങ്ങിക്കോളാം എന്നയാൾ പറഞ്ഞു. ഫഖാല, അപ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൈ യസീദു അലാ ദിർഹമിൻ, ഒരു ദിർഹമിൽ അധികം നൽകാൻ ആർക്കാണ് കഴിയുക? മൈ യസീദു അലാ ദിർഹമിൻ, ഒരു ദിർഹമിനേക്കാൾ അധികം ആര് തരും എന്ന് ചോദിച്ചു. ഫഖാമ റജുലുൻ ആഖർ, മറ്റൊരാൾ എണീറ്റ് നിന്നു. ഫഖാല അന അഷ്തരീഹിമ ബി ദിർഹമൈനി, രണ്ട് വെള്ളി നാണയങ്ങൾക്ക് ഞാൻ അത് വാങ്ങിക്കോളാം. ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളി നാണയമാണ്, ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയമാണ്. അപ്പോൾ ഞാൻ രണ്ട് ദിർഹമിന് ഇത് വാങ്ങിക്കോളാം എന്നയാൾ പറഞ്ഞു. ഫദഫഅഹുമാ ഇലാ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ രണ്ട് ദിർഹം അയാൾ നബിക്ക് കൊടുത്തു. അല്ലദി സല്ലമഹുമാ ഇലാ അഅ്റാബിയ്യി, പ്രവാചകർ ആ രണ്ട് ദിർഹം അഅ്റാബിക്ക്, ആ ഗ്രാമീണന് ഏൽപ്പിച്ചു കൊടുത്തു. സല്ലമ യുസല്ലിമു എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഓവർ, ഡെലിവർ എന്നൊക്കെയുള്ള അർത്ഥമാണ്. തസ്ലീം. ത്വാഇലൻ, പ്രവാചകർ ആ ഗ്രാമീണവാസിയോട് പറഞ്ഞുകൊണ്ട്, ഇഷ്തരി ബി അഹദിഹിമാ ത്വആമൻ, ഒരു ദീന ദിർഹം കൊണ്ട് നിങ്ങൾ ഭക്ഷണം വാങ്ങുക. വദ്ഹബ് ബിഹി ഇലാ അഹ്ലിക, എന്നിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോവുക. അഹ്ലി എന്ന് പറഞ്ഞാൽ വീട്, ഭാര്യ, കുടുംബം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോവുക. വശ്തരി ബിൽ ആഹരി ഖദൂമൻ, ഒന്ന് ഒരു ദിർഹം കൊണ്ട് ഭക്ഷണം വാങ്ങുക, മറ്റേ ദിർഹം കൊണ്ട് ഒരു മഴു വാങ്ങുക. ഖദൂമ എന്ന് പറഞ്ഞാൽ ആക്സ്, മഴു വാങ്ങുക. എന്നിട്ട് വഇതിനി ബിഹി, എന്നിട്ട് എൻ്റെ അടുത്ത് വരിക. ഒരു ദിർഹം കൊണ്ട് ഭക്ഷണം വാങ്ങി വീട്ടിൽ പോയിട്ട് അവർക്ക് കൊടുക്കുക, ഒരു ദിർഹം കൊണ്ട് ഒരു മഴ വാങ്ങിയിട്ട് എൻ്റെ അടുത്ത് വരിക. ഫഅതാഹു ബിൽ ഖദൂമി, അങ്ങനെ പ്രവാചകരുടെ അടുക്കൽ ഒരു മഴവുമായി അയാൾ വന്നു. മഴുവിൻ്റെ താഴ് മാത്രമേ ഉള്ളൂ, മഴുവിൻ്റെ പിടി ഇട്ടിട്ടില്ല. ഫവലഅ ഫീഹി ഉദൻ ബിയദിഹി, ഉദ് എന്ന് പറഞ്ഞാൽ മരക്കഷ്ണം, മരക്കമ്പ്. അപ്പോൾ ഒരു മരത്തിൻ്റെ കഷ്ണമെടുത്ത് ആ മഴുവിന് താഴ് ഇട്ട് കൊടുത്തു. താഴി എന്ന് പറയും, മഴു അതിൻ്റെ പിടി ഇട്ട് കൊടുത്തു. വഖാല ലിൽ അഅ്റാബിയ്യി, എന്നിട്ട് ഗ്രാമീണവാസിയോട് പറഞ്ഞു, ഇദ്ഹബ്, നിങ്ങൾ പോവുക. വഹ്തതിബ്, വിറക് ശേഖരിക്കുക. വബ്യ, എന്നിട്ട് അത് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽക്കുക. വലാ അറാക ഹംസത അശറ യൗമൻ, 15 ദിവസം ഇനി നിങ്ങളിവിടെ കാണാനേ പാടില്ല. വലാ അറാക, ഞാൻ നിങ്ങളെ കാണാൻ പാടില്ല. ഹംസത അശറ യൗമൻ, 15 ദിവസം ജോലി ചെയ്യുക, വിറക് ശേഖരിച്ച് അത് വിറ്റ്
സമ്പാദിക്കുക എന്ന് പറഞ്ഞു. വബാദ ഇൻതിഹ ഇഹാദിഹിൽ മുദ്ദ, 15 ദിവസം കഴിഞ്ഞപ്പോൾ, റജ ഇലൈഹിൽ അഅ്റാബിയു, അഅ്റാബി പ്രവാചകരുടെ അടുക്കിലേക്ക് മടങ്ങി വന്നു. വഖദിഷ്തറാ സിയാബൻ വതആമൻ, അയാൾ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് വസ്ത്രവും ഭക്ഷണവും ഒക്കെ വാങ്ങിയിട്ടാണ് വന്നത്. ഫഖാല ലഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ ചോദിച്ചു, അലൈസ ഹാദ ഖൈറൻ ലക് മിൻ അൻ തസ്അല അന്നാസ്, ജനങ്ങളെ മുമ്പിൽ കൈ കാട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് എത്രയോ നല്ലത് ഇതല്ലേ? നിങ്ങളുടെ കയ്യിലിപ്പോൾ ക്യാഷുണ്ട്, പൈസയുണ്ട്, ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, എല്ലാമുണ്ട്. ജനങ്ങളുടെ മുമ്പിൽ കൈ കാണിച്ചാൽ അതിൽ പൈസ കിട്ടിയാലും ഇല്ലെങ്കിലും, അഴത്തൗക്ക ഔ മനഅഊക്ക, അവർ നൽകട്ടെ നൽകാതിരിക്കട്ടെ, അഴത്തായുഴത്തി എന്ന് പറഞ്ഞ് നൽകി, മനഅയംന എന്ന് പറഞ്ഞ തടഞ്ഞു നൽകാതിരുന്നു. അപ്പോൾ നൽകട്ടെ നൽകാതിരിക്കട്ടെ, ജനങ്ങൾക്ക് മുമ്പിൽ കൈ കാട്ടുന്നതിലും എത്രയോ ഭേദം, നിങ്ങളിപ്പോൾ ചെയ്ത പ്രവർത്തനമല്ലേ, അതുകൊണ്ട് ഇത് തന്നെ ചെയ്തു കൊള്ളുക എന്നാണ് എൻ്റെ ഉദ്ദേശം. ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് ഉസ്ലൂബു നഫിയാണ്, നഫി ചെയ്യുന്ന രീതികൾ. അതായത് നെഗറ്റീവായി സെൻറ്റൻസ് പറയാൻ, ഇല്ല, അല്ല, ഇല്ലല്ലോ എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ടതിൻ്റെ രൂപങ്ങളാണ്. അൻ നഫിയു ഖിലാഫുൽ ഇസ്ബാത്തി, മുസ്ബത്ത് എന്നാണ് പറയുക അഫേമേറ്റീവ് സെൻറ്റൻസിന്, നെഗറ്റീവ് സെൻറ്റൻസിനാണ് മൻഫി എന്ന് പറയുക. അഥവാത്തുഹു, നഫി ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസ്, അദാത്തുകൾ, മാ ല ലൻ ലം ലൈസ, അങ്ങനെ പല അദാത്തുകളുണ്ട്. ഹാദ ബഷറുൻ, മാ ഹാദ ബഷറൻ, ഇത് മനുഷ്യനല്ല. ജാ അ ത്വബീബു, മാ ജാ അ ത്വബീബു, അതായത് ഓരോന്നിനെയും നമ്മൾ മുസ്ബത്തായി പറയുന്ന ഓരോ സെൻറ്റൻസിനെയും നമുക്ക് നഫിയായിട്ടും പറയാൻ കഴിയും. പക്ഷേ ഫിയലാകുമ്പോഴും അത് മാദി മുദാരിയാകുമ്പോഴും അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ടാവും. ഓരോ സമയത്തും ഏതാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക ലക്ഷ്യമാണ്. ഹാദാ ബഷറുൻ എന്നുള്ളത് ഒരു ജുംല ഇസ്മിയയാണ്. മാ ഹാദാ ബഷർ, ജാ അ ത്വബീബു, മാ ജാ അ ത്വബീബു. ഫിൽ ഫസ്ലി മുഅല്ലിമുൻ, ക്ലാസ്സിൽ അധ്യാപകനുണ്ട്. ലൈസ ഫിൽ ഫസ്ലി മുഅല്ലിമുൻ, ക്ലാസ്സിൽ അധ്യാപകൻ ഇല്ല. യക്തുബു ത്വാലിബു ദർസഹു, ലാ യക്തുബു ത്വാലിബു ദർസഹു. യസൂമു സഈദുൻ അൽയൗമ, ലൈ യസൂമ സഈദുൻ അൽയൗമ. അഫ്ലഹൽ മുഅ്മിനൂൻ, ലം യുഫ്ലിഹിൽ കാഫിറൂൻ. ഇങ്ങനെയൊക്കെയാണ് ഈ അധ്യായത്തിലെ മുലാഹള നഹ്വിയ തദ്രീബാത്തുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക, ചെയ്തു നോക്കുക, നമ്മൾ സ്വന്തമായി ചെയ്തു നോക്കുക എന്നുള്ളതാണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് നിങ്ങൾക്കറിയാമല്ലോ.